നമസ്കാരം. ഒരു വീട് വെക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അതേസമയം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നുണ്ട്, അത് ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്ന ടൈൽസ് ആണല്ലേ. ടൈൽസിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ഒരുപാട് ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റായിട്ട് എവിടുന്ന് കിട്ടും എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇയർ എൻഡിങ് സെയിൽ, അതായത് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് സെയിലായിട്ട് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതേസമയം വൺ ഓഫറിൽ ടൈൽ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഷോപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞുകൂടാ. ജോർജ് കേദാരൻ ബിൽഡേഴ്സ്. ജോർജ് കേദാരൻ ബിൽഡേഴ്സ് ജോർജിയാറിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതിന്റെ റീസൺ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൈല് വിൽക്കുന്ന ഷോപ്പാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല, ലിറ്ററലി ഏറ്റവും കൂടുതൽ ടൈൽ വിൽക്കുന്ന ഷോപ്പിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഉള്ള ഇയർ എൻഡിങ് ഓഫർ സെയിലിനെ കുറിച്ചിട്ടാണ്. ഞാൻ ജയശങ്കർ, ഹൊമാൻ കമേഷൻ, ഇന്ത്യയുടെ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ ഒപ്പം ഉള്ള ജോർജേട്ടനാണ്. ജോർജേട്ടാ നമസ്കാരം. 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 ജോർജേട്ടനെ ആദ്യം ഞാൻ കേൾക്കുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് എനിക്ക് തോന്നുന്നു. ഇത് എത്ര വർഷമായി നമ്മുടെ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്ത്? 33 വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 33 വർഷമായിട്ട് കേരളത്തില്. ഇന്നും ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയായിരുന്നു, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൈല് വിൽക്കുന്ന ഒരു ഷോപ്പാണ്. തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തേക്കും ടൈലുകൾ വിടുന്നുണ്ട്. തിരുവനന്തപുരം പോലെ, കാസർഗോഡ് പോലെ എല്ലായിടത്തേക്കും ടൈലുകൾ വിടുന്നുണ്ട്. സർവീസ് വൺ പ്രധാനമാണ്, അതിന്റെ കാര്യം അവസാനം പറയാം. അപ്പൊ ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ജോർജ് കൈതാരൻ, ജോർജ് കൈതാരൻ ബിൽഡേഴ്സ് ഇതിലോട്ട് ഇറങ്ങി 33 വർഷമായിട്ട് നമ്മളിതിൽ പോകും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് ഇതിന്റെ ചേഞ്ചസ്, ട്രാൻസുകൾ കണ്ടിട്ടുണ്ടാവും. ഒത്തിരി ട്രാൻസുകൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇറങ്ങിയ ടൈലിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയിലോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ ആയിട്ടുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഒരു കസ്റ്റമർ നിങ്ങൾ ഇപ്പോഴും കാണുന്ന രീതി ഞാൻ അനുഭവത്തോടെ കണ്ടു തന്നിട്ടുണ്ട്. ഞങ്ങള് കജാരിയ ഷോറൂമിൽ ഉദ്ഘാടനത്തിന് കണ്ടപ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് നേരിട്ട് പരിചയപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ഇതിലോട്ട് വരാം. എത്ര ഷോറൂംസ് നമുക്കിപ്പോ ഉണ്ട് ടോട്ടലി? നമുക്ക് രണ്ട് ഷോറൂമാണ് ഉള്ളത്. കുറുമശ്ശേരിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. നെടുമ്പാശ്ശേരി അടുത്തുള്ള ഒരു സ്ഥലമാണ് കുറുമശ്ശേരി. അവിടെ 33 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ കുറുപ്പംപടി എന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 വർഷം കഴിഞ്ഞു. 8 വർഷമായിട്ട് ഇവിടെ ഉണ്ട് ടോട്ടൽ. രണ്ട് ഷോറൂം ഉള്ളതല്ല, ഇതെവിടെയൊക്കെ നമ്മൾ സർവീസ് ചെയ്യുന്നു? കേരളത്തിലുടനീളം. തീർച്ചയായിട്ടും കേരളത്തിൽ ഉടനീളം സർവീസ് ചെയ്യുന്നു. കേരളത്തിന്റെ എല്ലാ അതിർത്തികളും. ബാംഗ്ലൂർ വരെ സർവീസ് കൊടുക്കുന്നുണ്ട്. ശരി, ഞാൻ നമ്മുടെ ഇന്നത്തെ കണ്ടന്റിലേക്ക് വരാം. ഇന്നത്തെ എന്താണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ? എന്താണ് സ്പെഷ്യൽ ഓഫർ? ഇപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാ വർഷവും കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇയർ എൻഡിങ് ഓഫർ. അപ്പൊ ഈ വർഷം ഇന്ന് മുതൽ നമ്മൾ ഒരു ഇയർ എൻഡിങ് ഓഫർ സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഈ 31 വരെയുള്ള സമയ കാലഘട്ടത്തിലാണ് ഇയർ എൻഡിങ് ഓഫർ അവസാനിക്കുന്നത്. ഇയർ എൻഡിങ് ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡേറ്റ് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി 20 ആണ്. ഫെബ്രുവരി 20 തീയതി മുതൽ 31 വരെയുള്ള കാലയളവിൽ വാങ്ങുന്ന സാധനങ്ങൾക്കാണ് ഈ ഓഫർ സെയിൽ നടത്തുന്നത്. ഓഫർ സെയിൽ അന്നേരം കൊടുക്കുന്നത് ഇപ്പൊ ആൾക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള സംശയം. ഓഫർ സെയിൽ എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, ഇതൊക്കെ നമുക്ക് പഴയ സാധനങ്ങൾ ഡെഡ് സ്റ്റോക്ക് എന്നുള്ളത്. അങ്ങനെയല്ല, അതായത് ഓഫർ സെയിൽ എന്ന് പറഞ്ഞാൽ പൊതുവെ പല ആളുകളും ചെയ്തത് ഗോഡൗണിന്റെ മൂലയ്ക്ക് കിടക്കുന്ന വെട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ പറക്കി വെച്ച് ഓഫറിന് സെയിൽ വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അതല്ല, അങ്ങനെ ഒരു പ്രോഡക്റ്റുകളൊക്കെ എല്ലാ ഗോഡൗണിലും ഉണ്ടാവും. അത് വിൽപ്പന നടത്തുന്നുണ്ട്, അത് ഇപ്പോഴും നമ്മൾ നടത്തുന്നുണ്ട്, നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ പരസ്യം ചെയ്ത് ഓഫർ സെയിൽ നടത്തുന്നെങ്കിൽ അത് ബ്രാൻഡഡ് ടൈലുകൾ തന്നെ ഈ കാലയളവിൽ നമ്മൾ വില കുറച്ച് കൊടുക്കും. എല്ലാം ബ്രാൻഡുകളാണ്. അതിപ്പോ ബ്രാൻഡ് എന്ന് പറയുന്നത് കജാരിയോ, ജോൺസനോ, സൊമാനിയോ, എല്ലാം നമ്മുടെ കേരളത്തിലുള്ള ഒരുമാതിരി ടൈലുകളൊക്കെ ബ്രാൻഡാണ്. ആൾക്കാർക്ക് അറിയുന്ന ബ്രാൻഡുകളാണ് ഇപ്പൊ ജോർജേട്ടൻ പറഞ്ഞു, ബാക്കിയുള്ളവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു എത്രത്തോളം ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ? കണക്കനുസരിച്ച് 10-9000 ബ്രാൻഡുകൾ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. നമ്മുടെ മെഷർമെന്റ് ഒക്കെ അറിയാലോ, ആക്ച്വൽ മെഷർമെന്റ് അറിയാം. എന്നാലും അതൊന്നും സ്പെസിഫൈ ചെയ്യുക. അതല്ല, ആക്ച്വൽ മെഷർമെന്റ് സെന്റിമീറ്ററിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. സെന്റിമീറ്ററിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 15 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ബോക്സ് എന്ന്. ആ ബോക്സ് നമ്മൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്ര സ്ക്വയർ മീറ്റർ എന്ന്. ഇത്ര സ്ക്വയർ മീറ്റർ ഇൻറ്റു 10.764 എന്ന് ഗുണിച്ചാൽ ആ സ്ക്വയർ ഫീറ്റ് കിട്ടും. ആ കാണുന്ന മെഷർമെന്റ് തന്നെ നമ്മൾ എന്ത് വില പറഞ്ഞോ ഇൻറ്റു അത് ഗുണിക്കുള്ളു. സ്റ്റാർട്ടിംഗ് നമുക്കൊരു 35-20 തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ 1200-1600 സൈസ് ഒക്കെ 35 തുടങ്ങി സ്റ്റാർട്ടിംഗ് ടൈലുകൾ. അപ്പൊ ഈ ശരിക്കും പറയാം, നമ്മൾ ഈ കൊടുക്കുന്ന ഓഫർ സെയില് 35 rupees തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 35 ഇപ്പൊ എടുക്കുന്ന ആൾക്കാര് പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോ 1000 square feet ആയിരിക്കും, ചിലപ്പോ 5000 പർച്ചേസ് വരുമ്പോ അത് നമ്മൾ വീണ്ടും ഒരു സ്പെഷ്യൽ ആയിട്ട് കമ്പനിയുടെ അനുവാദത്തോട് വാങ്ങും. ഒറ്റ ബാക്കി പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് ഉദാഹരണം, ഇപ്പൊ കജാരിയ എന്നുള്ള പേരെടുക്കും, ജോൺസൺ എന്നുള്ള പേരെടുക്കും. ആ പേരെടുത്ത് ഇപ്പൊ ജോൺസന്റെ അല്ലെ സൺഹേർട്ടിന്റെ ഒരു ടൈല് വാങ്ങിക്കഴിഞ്ഞാൽ, ഞാനൊരു 10,000 square feet വാങ്ങിയാൽ
ഈ പറഞ്ഞ ഏതാണോ അതിന്റെ റേറ്റ് അതിൽ നിന്ന് ഒരു ചെറിയ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്ന പറഞ്ഞത് 100%. ഇപ്പൊ ഞാൻ പറഞ്ഞു കജാരിയ ടൈല് 1200-1600 സ്ക്വയർ ഫീറ്റ് വെച്ച് വർക്ക്ഔട്ട് ചെയ്യുമ്പോ നമുക്ക് 54 രൂപ വരെ ഓഫറിൽ കൊടുക്കാൻ പറ്റും. 54 രൂപ വരെ, അത് 75 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് ആണ് ആ പ്രൊഡക്റ്റ്. നമുക്ക് ഇപ്പൊ ഈ കാലയളവിൽ 54 രൂപയ്ക്ക് കൊടുക്കാം. ഇതേ പ്രോഡക്റ്റ് ഈ കമ്പനിയുടെ പെർമിഷനോടുകൂടി ഒരു 5000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലാണെങ്കിൽ കമ്പനിയുടെ പെർമിഷൻ നമുക്ക് തരും, അതിന് അതിൽ കുറവ് കൊടുക്കാം. അത് ഈ കാലയളവിലെ കിട്ടുള്ളൂ കേട്ടോ, എല്ലാ കാലയളവിലും ഇത് കിട്ടില്ല. ഞാൻ ചോദിക്കാൻ പറയായിരുന്നു ഇത് 31-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ, അത് അത് കഴിഞ്ഞിട്ട് എക്സ്റ്റൻഡ് ചെയ്യുമോ എന്നുള്ളത്. ഇറണ്ടി സെയിൽ ഓഫർ തന്നാൽ ഈ കാലയളവിൽ. ശരി, അപ്പൊ ഞാൻ ഒരു ഒരു സംശയോട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോട് ചോദിക്കാം. ഒരു കസ്റ്റമർ ഇപ്പൊ ഞാൻ വീട് വെക്കുന്നത് 6 മാസത്തിന് ശേഷമാണ് എനിക്ക് ഹൗസ് വാമിംഗ് ഉള്ളൂ, അങ്ങനെ വരുമ്പോ എനിക്ക് ഇതൊരു അഡ്വാൻസ് അല്ലെന്നുള്ള പേയ്മെന്റ് ഫുള്ള് തന്നെ എനിക്ക് ലോക്ക് ചെയ്യാൻ പറ്റും? 100%. ഈ കാലയളവിൽ വാങ്ങുന്ന ഏത് പ്രൊഡക്റ്റും നമ്മൾ കസ്റ്റമറുടെ ഏത് സാഹചര്യമാണോ ആ സമയത്ത് ഡെലിവറി ചെയ്യുള്ളൂ. ഓക്കെ, പറഞ്ഞാൽ അത് നമുക്ക് ബ്ലോക്ക് ആവും. ആ പ്രൊഡക്റ്റ് അത് കിട്ടുകയും ചെയ്യും. പേയ്മെന്റ് കൊടുത്ത് അത് ഫുൾ പേയ്മെന്റ് കൊടുത്ത് ലോക്ക് ചെയ്യാന്ന് പറഞ്ഞ സംഗതിയുള്ളൂ. തീർച്ചയായിട്ടും അത് ഇവര് എടുത്ത് മാറ്റി വെച്ചോളൂ. ആ സമയത്ത് ബാറ്റി വ്യത്യാസം വരികയെന്നോ ആ സമയത്ത് നമ്മൾ സെയിൽ ചെയ്യുന്ന 98% 2% ഒക്കെ ഏത് മനുഷ്യനും തെറ്റുപറ്റാം. ആ 98% പ്രോഡക്റ്റ് സിംഗിൾ ബാച്ച് ആയിരിക്കും, സിംഗിൾ ബാച്ച് ആയിരിക്കും, ഒരു സംശയമില്ല. ഇനി അടുത്തൊരു കാര്യം ചോദിക്കാം. നമ്മളിപ്പോ നമ്മൾ പറഞ്ഞു ഓരോ ബ്രാൻഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ബ്രാൻഡിൽ തന്നെ പലപ്പോഴും അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ, അതായത് ചില കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരുന്നില്ലേ? അത് എനിക്ക് തോന്നുന്നു വൺ ടൈം സെയിൽസ് അങ്ങനെയുള്ളതൊക്കെ. അത് ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾക്കൊക്കെ ആരെങ്കിലും ടൈലിൽ ഒന്ന് എൻക്വയറി ചെയ്താൽ അവരുടെ മൊബൈലിലേക്ക് വാട്സപ്പിൽ അപ്പം തന്നെ വരും, വൺ ടൈം സ്റ്റോക്ക്, വൺ ഡേ സ്റ്റോക്ക്, 28 രൂപ, 22 രൂപ, 20 രൂപ ലേലം വിളിച്ച് വിൽക്കുന്ന വിലയിൽ വരും. ഈ വൺ ടൈം സ്റ്റോക്ക് എന്ന് എന്താണെന്ന് മനസ്സിലായ, എന്താണ് ഈ വൺ ടൈം സ്റ്റോക്ക്? നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കാണാൻ പറ്റും വൺ ടൈം ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. എല്ലാ കടയിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ കടയിലായാലും ഈ വിൽക്കാൻ പറ്റാത്ത കുറെ പ്രൊഡക്റ്റ്, വിൽക്കാൻ പറ്റാത്ത കുറെ പ്രൊഡക്റ്റ്, അത് ആൾറെഡി ഏതെങ്കിലും ഈ തെങ്ങിന്റെ ഇടയ്ക്കോ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ ആ കമ്പനിന്റെ സൈഡിൽ കൂട്ടിയിട്ടിരുന്നു. ആ കൂട്ടിയിട്ടാണ് സാധനം കിലോ കണക്കിന് വരെ അവിടെ നിന്ന് സാധനം വാങ്ങാൻ പറ്റും, കിലോ കണക്കിന്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നത് 22 രൂപ, 25 രൂപ എന്ന് പറഞ്ഞ് വിൽക്കും. ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ വൺ ഡേ സ്റ്റോക്കിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചാല് ഒന്നുമില്ല, ആ പ്രോഡക്റ്റ് വിൽക്കുന്നവനോ വാങ്ങുന്നവനോ യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഒരു ഉത്തരവാദിത്തം നമ്മളുടെ കടയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാല് അതിനൊരു ബോക്സ് കണ്ടിന്യൂഷൻ വേണം, കിട്ടില്ല എവിടെ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ബ്രാൻഡാണ്, എത്ര കുറഞ്ഞ ബ്രാൻഡായാലും ഏതായാലും ഏത് പ്രോഡക്റ്റും നമുക്ക് കണ്ടിന്യൂറ്റി കൊടുക്കാൻ പറ്റും. വൺ ഡേ സ്റ്റോക്ക് ആണെങ്കിൽ ഒരു 100 ബോക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് 95 ഒരാൾ കൊണ്ടേ അടുത്ത ആള് 5 കൊണ്ടേ 100 തീർന്നു, അതിനൊരു കണ്ടിന്യൂഷൻ 5 ബോക്സ് വേണമെന്ന് തന്നെ കിട്ടില്ല. പിന്നെ ഇത് വിരിക്കുന്നുണ്ടാവുന്ന പ്രോഡക്റ്റുകളുടെ കംപ്ലൈന്റുകൾക്ക് ഞാൻ ഇപ്പോൾ വൺ ടൈം സ്റ്റോക്ക് എന്ന് വാങ്ങുന്ന ആളാണെങ്കിൽ അവന് ഗുജറാത്തിലിരിക്കുന്ന അവനും ഉത്തരവാദിത്വം ഉണ്ടാവില്ല, വിൽക്കുന്ന എനിക്കും ഉത്തരവാദിത്വം ഉണ്ടാവില്ല. മറിച്ച് എൻ്റെ കടയിൽ നിന്ന് നമ്മുടെ ഈ കടയിൽ നിന്ന് ഏത് പ്രോഡക്റ്റ് വാങ്ങണോ അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി നമ്മുടെ സ്വന്തമാണ്. ഓ കേട്ടാ, അതിന്റെ അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്തോട്ടെ. ഒരു കസ്റ്റമർ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പെരുമ്പാവൂർ അടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, പെരുമ്പാവൂർ അടുത്താണ് കുറുപ്പംപടി. പെരുമ്പാവൂർ അടുത്തുള്ള ഒരു ഷോപ്പില് തിരുവനന്തപുരത്തോ കാസർഗോഡോ ഉള്ള ഒരാളെ പർച്ചേസ് ചെയ്തെന്ന് കരുതുക. തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ ഒരു 1-2 ബോക്സ് വേണമെന്ന് കരുതുക, നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്നതാണോ ചേട്ടൻ പറയുന്നത്? 100% സർവീസ് ചെയ്തോ കൊടുക്കാൻ പറ്റും. അതിന്റെ ലാഭം നഷ്ടം സെക്കൻഡറി ആണ്. എന്താ കാരണം എന്നറിയാമോ? അതായത് നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ അന്വേഷിച്ച ഒരാൾ ഇവിടെ വന്നാല് അവന് കിട്ടേണ്ടത് എന്താ? ആദ്യം വാങ്ങുമ്പോ വില കുറവാ നോക്ക, രണ്ടാമത് എന്താ നോക്ക, ഇവന്റെ സർവീസ്. ഇപ്പൊ എന്നാ അപ്പൊ വില കുറവെന്നുള്ള കാര്യം ബാക്കിലും പോവും, സർവീസ് ഫ്രണ്ടിലും വരും. അപ്പൊ ഈ കസ്റ്റമറോട് ചോദിക്കുന്നു, തിരുവനന്തപുരത്തുള്ള കസ്റ്റമറോട് അയലക്കാരൻ ചോദിക്കുന്നു, നീ എവിടുന്ന ടൈല് എടുത്തെ, ജോർജ് ചെയ്തായിരുന്നു എന്താ ടൈല് എടുത്തെ, അവരുടെ സർവീസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുള്ളു, എന്ത് വിലക്ക് കിട്ടിയെന്ന് ചോദിക്കൂല, വില സെക്കൻഡറി ആവും. സർവീസ് ബെറ്റർ ആയാല് ഒരു 5000 രൂപ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ഓട്ടോറിക്ഷ പോകണമെങ്കിൽ വരുന്നാലും 50,000 ലാഭം കിട്ടുന്ന കച്ചവടം എനിക്ക് കൊണ്ടിത്തരും. ആ ഒരു റെഫറൻസ്. അതെ അതെ അതെ. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഈ സർവീസിന്റെ ഭാഗമായിട്ട് ആൾറെഡി ഒരു വിങ്ങിനെ തന്നെ ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുൾ ടൈം സർവീസിന് വേണ്ടി മാത്രമായിട്ട്. എന്നിട്ടും പറ്റാത്ത കാര്യങ്ങളിൽ ഈ കസ്റ്റമർക്ക് എല്ലാവർക്കും എന്നെ നേരിട്ട് വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാം, ഇവിടെ ഒരു കസ്റ്റമർ വന്നാലും ഇന്നും ജോർജ് ചേട്ടൻ അവരെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര അപ്രീഷിയബിൾ ആയിട്ടുള്ള. അതിന്റെ റീസൺ പറയാം, സാധാരണഗതിയിൽ പലപ്പോഴും നമ്മളൊരു ഷോപ്പിൽ ചെന്ന് ആ ഷോപ്പ് ഒന്ന് ഉയർന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഡയറക്ടറെ കാണാൻ കിട്ടാറില്ല. അങ്ങനെ തന്നെയാണ്. അതായത് ചിലര് ഡിസ്കൗണ്ട് ചോദിക്കുന്ന പേടി കൊണ്ടും ബാക്കിലേക്ക് പോകും.
ചില ഇത്രയൊക്കെ സ്ട്രെയിൻ ചെയ്താൽ മതി, ഇതിൽ കൂടുതൽ വേണ്ട എന്ന് തോന്നുന്നു. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്നറിയാമോ, എനിക്കിതൊരു പാഷനായി പോയി. അതെ, ആൾക്കാരെ കണ്ടില്ല, ഞാനൊരു ഒയ്യായി പോവും. ഒരു കൺവീനിയൻസ് ഉണ്ട്, അതായത് ഒരാളുടെ അടുത്ത് എനിക്കിപ്പോ ജോർജനെ സംസാരിക്കുമ്പോൾ ഞാൻ കിട്ടിയത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മളിപ്പോ ടൈല് വിരിക്കുമ്പോഴത്തേക്കും പല രീതിയിലുള്ള ഇഷ്യൂസ് ആൾക്കാർ നേരിടുന്നുണ്ട്. ഒരു കസ്റ്റമർ ടൈല് വിരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഈസി ആയിട്ട് അവന് ടെൻഷൻ ഫ്രീ ആയിട്ട് ടൈല് വിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എടുക്കേണ്ട പ്രിക്കോഷൻ? നമ്മളെടുത്തൊന്ന് സാധനം എടുത്തു എടുത്തിട്ട് പോയി, അതിന് ശേഷമുള്ളത് എങ്ങനെ വിരിക്കണം എന്നാണ്? ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. പഴയ കാലഘട്ടത്തിലെ വിരിയിൽ നിന്ന് ഇന്നത്തെ മുഴുവൻ ഈ ടൈൽ ലേയിങ് തൊഴിലാളികളൊക്കെ മാറ്റം വന്നു. കാലഘട്ടത്തിനനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കുക. എന്താണ് പുതുമകൾ തന്നെ അതിനായി തൊഴിലാളികൾ സ്വീകരിക്കുകയാണ്. സ്വീകരിക്കാത്തവൻ മാർക്കറ്റിൽ നിന്ന് പുറത്തു പോകും, സ്വീകരിക്കുന്നവൻ തിരിച്ച് കയറി കയറി വരും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്യുന്നത് പണ്ടത്തെ നമ്മുടെ നാടൻ മണലൊന്നും അല്ല കിട്ടുന്നേ, എം സാൻഡ് പോലെ സാധനമാണ്. എം സാൻഡ് തന്നെ കിട്ടാനുള്ളൂ, എം സാൻഡ് സിമെന്റ് കൂടി കയറിച്ചത്. ഈ ടൈല് ഒട്ടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും, പിടുത്തം. അപ്പൊ എന്താണെന്ന് വെച്ചാല് എം സാൻഡ് സിമെന്റ് കൂടി ചേർത്ത് ഒരു ബെഡ് ഉണ്ടാക്കും. ഒരു ബെഡ് ആൾറെഡി ലെവൽ ബെഡ് ഉണ്ടാക്കും. ലെവൽ ബെഡ് ഉണ്ടാക്കിയിട്ട് ഈ ടൈലിന്റെ ബാക്കിൽ പശ തേക്കും, ഈ ഫ്ലോറിലും പശ തേക്കും. എന്നിട്ട് ഇത് ഉറപ്പിച്ചിട്ട് ഇപ്പൊ ഒരു പുതിയ ഈ വൈബ്രേറ്റർ ഉണ്ട്, മുട്ടി ഉറപ്പിക്കണ പരിപാടിയേക്കാളും മുട്ടി ഉറപ്പിച്ചാൽ ചിറ്റി വെച്ച് മുട്ടി ഉറപ്പിക്കുന്നതിലും വലുതായിട്ട് ഇപ്പൊ ഈ പണിക്കാരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കാലഘട്ടത്തിനനുസരിച്ച് അവരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ വൈബ്രേറ്റർ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കളി എല്ലാം അവിടത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പൊ ഈ ഒരിക്കലും പിന്നീട് ഒരു പ്രശ്നം വരില്ല, എയർ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇനി ഏതെങ്കിലും കാരണവശാലും എയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും സ്പേസർ ഇട്ടാണ് ടൈല് വരിക്കുന്നത്. ടൈലും ടൈലും കൂടി കൂട്ടി മുട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു എക്സ്പാൻഷൻ നമ്മുടെ ചൂടും വെയിലും മഴയും വെയിലും ഒക്കെ മാറി വരുന്നതിന്റെ പേരിൽ ഉണ്ടാവും. ആ എക്സ്പാൻഷൻ കൂടി ഇല്ലാതാകുമ്പോൾ എയർ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടി അവിടെ പോയിക്കോളും. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ പ്രൊസീജിയർ അങ്ങനെ കൊണ്ടുപോവാം. ഇപ്പൊ അപ്പോക്സ്, അതെ, സ്പേസർ ഇട്ട് വിരിച്ച് അപ്പോക്സ് ചെയ്യുന്നതാണ് ടൈലിന്റെ സേഫ്റ്റിക്ക് നല്ലത് 100%. യഥാർത്ഥത്തിൽ ഇവിടെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടുന്നത് ഞങ്ങളുടെ ടൈലിന്റെ ഒരു ഓഫറാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എല്ലാം കിട്ടും. ഇവിടെ കിട്ടാത്തത് ഒന്നോ രണ്ടോ സാധനം, ഉപ്പ് തൊട്ട് കർപ്പൂരം ഉള്ള സാധനങ്ങൾ നമ്മുടെ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ട, ടൈൽ ലേയിങ് ഇൻഡസ്ട്രിക്ക് വേണ്ട, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ഹാർഡ്വെയർ സാനിറ്ററി വെയർ എല്ലാം പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഹാർഡ്വെയറിൽ പെടുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഒരു ടൈലിന് മാത്രം അല്ല കേട്ടോ, ആ ഡിസ്കൗണ്ട് സാനിറ്ററി വെയറിലും ഉണ്ടാവും, ആ ഡിസ്കൗണ്ട് ഗ്രാനൈറ്റിലും ഉണ്ടാവും. എല്ലാ പ്രോഡക്റ്റിലും നമ്മൾ ഇപ്പൊ ഈ കാലയളവിൽ ഡിസ്കൗണ്ട് സെയിൽ ഓട്ടോമാറ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. കളക്ഷന്റെ കാര്യം നമുക്ക് അങ്ങനെ ബ്ലൈൻഡ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. യഥേഷ്ടം കളക്ഷൻ എന്ന് പറയാം, യഥേഷ്ടം. ബ്ലൈൻഡ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ സ്വയം പറയും പൊങ്ങിപ്പോവും, അത് വേണ്ട, എളിമപ്പെട്ട മതി. എന്താ ചോദിക്കാം, അടുത്ത ഒരു വെറൈറ്റി സാധനം? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പുതിയൊരു പ്രോഡക്റ്റ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബ്രാൻഡിന്റെ ഇന്ന് ഇന്ത്യയിൽ തന്നെ മികച്ചു നിൽക്കണ പുതുമകൾ മാത്രം കൊണ്ടുവരുന്ന ബ്രാൻഡാണ് ഈ സിംബോളോ എന്ന് പറയുന്നത്. ഈ സിംബോളോ ബ്രാൻഡിന്റെ ഒരു ഹൈ എൻഡ് ബ്രാൻഡായിട്ട് നിയോട്ര എന്ന് പറഞ്ഞൊരു പുതിയ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ടൈല് തന്നെ നിയോട്ര, അത് 20mm തിക്നെസ്. അതായത് ഗ്രാനൈറ്റിന്റെ തിക്നെസ് 20mm തിക്നെസ്സില്, അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10 അടി നീളം 6 അടി വീതി, വലിയ സ്ലാബ്, ഗ്യാങ്സോ സ്ലാബ് പോലത്തെ ഒരു പ്രൊഡക്റ്റാണ്. അത് പോസ്റ്റ് ഫിനിഷ് ചേമ്പലിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചേമ്പലിൽ വെള്ളം വീണ പോലുള്ള ഒരു പ്രൊഡക്റ്റ്. വളരെ വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്ന സാധനം. അത് നമുക്ക് ഈ സമയങ്ങളിൽ നമ്മുടെ കടയിൽ അവൈലബിൾ ആണ്. അത് കുഴപ്പമില്ല. അതിന്റെ പ്രൈസ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പ്രൈസ് സെക്കൻഡറി ആവും, ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ബെറ്റർ ആകുമ്പോൾ പ്രൈസ് സെക്കൻഡറിലേക്ക് പോകും. അത് ആ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വന്നാൽ വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ വെറൈറ്റി ആണ്, മറ്റ് ഒരു കമ്പനിക്ക് ഇപ്പൊ ഇറങ്ങിയിട്ടില്ല അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് കൊടുക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മളൊരു ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു വലിയ കാര്യമോ ഒരേയൊരു കാര്യമോ ജോർജേട്ടൻ പറയുമ്പോഴത്തേക്കും ഈ കാര്യം പറഞ്ഞാല് പ്രൈസ് സെക്കൻഡറി ആവും, അത് സർവീസാണ്. തീർച്ചയായിട്ടും. ശരിയല്ലേ? അതെ അതെ അതെ. ഇന്ന് കേരളത്തില് ജോർജേട്ടൻ പറഞ്ഞു കഴിഞ്ഞു, കേരളത്തിന് പുറത്തും സർവീസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്നാൽ റെഗുലറായിട്ട് തിരുവനന്തപുരം കാസർഗോഡ് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. ഇത് ഇപ്പൊ നമ്മളിത് ആരെയും കാണുന്നില്ല, അവർക്കൊക്കെ അറിയാൻ പറ്റും. ഈ ജോർജേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി അവരായിട്ട് ഇന്ററാക്ട് ചെയ്തേക്കുന്നു, അവരായിട്ട് ഡീൽ ചെയ്തേക്കുന്നു, ഇവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഫുൾ ടൈം ഫ്രണ്ടിലാണ്. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ പലരും ബാക്കിലേക്ക് പോകും, ബാക്കിലേക്ക് പോകില്ല, നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് കയറി. യെസ്, ഒരു വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. കാര്യം എന്താണെന്ന് വെച്ചാല്, പലപ്പോഴും ഒരാള് ബ്രാൻഡ് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ഐഡോളായിട്ട് വരേണ്ട ഒരാളാണ്, ഇപ്പോഴും അതാണ് അല്ല എന്നല്ല, പക്ഷെ അതിന്റെ ഒരു വീഡിയോസിലൊക്കെ വരേണ്ട ആളാണ്.
എന്റെ ഒരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ബ്രാൻഡ് ആയിട്ടുള്ള ഒരാളെ കാണാൻ പറ്റി എന്നുള്ളതാണ്. ജോർജ് കൈതർ എന്ന് പറയുന്ന വലിയ വലിയ ബ്രാൻഡ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, വളരെ സന്തോഷം ഈ ഒരു അവസരത്തിൽ. ചെറിയൊരു കാര്യത്തിൽ എനിക്ക് എനിക്കും തന്നെ ഒരാളെ പരിചയപ്പെട്ട് വളരെ സന്തോഷം. ഡോക്ടർ ഇന്റീരിയർ എന്നല്ലേ എന്റെ പേര്. മക്കളെ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. ചില വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു ഹൈ ഉണ്ടാവും. ആ ഹൈ എന്താന്ന് വെച്ചാല് അത് നമ്മുടെ മാത്രം സന്തോഷമാണ്, പക്ഷേ കാണുന്ന കസ്റ്റമേഴ്സിന് സന്തോഷം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതിനായിട്ട് തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇയർ എൻഡിങ് ഓഫർ സെയിൽ, വൺ ആൻഡ് ഒൺലി കണ്ടക്ട് എന്ന് പറയുന്ന ഇയർ എൻഡിങ് ഓഫർ സെയിൽ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ തറവിരിക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൈൽസ് ആയിക്കോട്ടെ, ടൈൽസുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ഏതും ആയിക്കോട്ടെ, ഈവൻ ഹാർഡ്വെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്, കേരളത്തിൽ എല്ലായിടത്തും. അപ്പോ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാൻ വേണ്ടി വിളിക്കാം. വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ അതൊരിക്കും. അജയ് ശങ്കർ സൈനിങ്, ഡോക്ടർ.